ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ചിക്കു ഷേക്കാണ്. നമുക്ക് ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ 100% നാച്ചുറലായിട്ട് ചിക്കു ഷേക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായി പഴുത്തിട്ടുള്ള 3 സപ്പോട്ടയാണ്. നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഈ വേനലിൽ നമുക്ക് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് നൽകുന്നതാണ് മിൽക്ക് ഷേക്സ് ഒക്കെ. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഈവൻ നമുക്ക് ഡാർക്ക് ഫാൻറ്റസി കുക്കീസോ അതോ നമുക്ക് ഓറിയോ കുക്കീസോ എല്ലാം വിധ കുക്കീസും ഉപയോഗിച്ചിട്ട് നമുക്ക് മിൽക്ക് ഷേക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ സപ്പോട്ടയുടെയും തൊലി കളഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സപ്പോട്ട മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിനായി നമുക്ക് ചെറിയ 4 കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ ഈ സപ്പോട്ട മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സപ്പോട്ടയുടെ അകത്തുള്ള വിത്തുകൾ എടുത്ത് മാറ്റിവെക്കാം. ഇനി ഈ സപ്പോട്ടയെല്ലാം നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിനായി നമുക്ക് ഈ മിക്സിയിലേക്ക് മാറ്റാം. ഇനി ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പാലാണ്. ഇത് ഞാൻ ഏകദേശം 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്ത പാലാണ്. അവസാനമായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമുക്ക് വേണമെങ്കിൽ മധുരം പാകത്തിന് ഇനിയും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. നമുക്കിതിന് മിക്സിയിലിട്ട് ഏകദേശം 1-10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിക്കു മിൽക്ക് ഷേക്ക് മാത്രമല്ല, നമുക്ക് ഏത് ഫ്രൂട്ട്സോ അതോ കുക്കീസോ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഭംഗി കൂട്ടുന്നതിനായി നമുക്ക് കുറച്ച് കടല വറുത്തത് ചേർത്ത് കൊടുക്കാം. കടല വറുത്തത് മാത്രമല്ല, ഞാനിതിലേക്ക് ചിക്കു കുറച്ച് സ്ലൈസ് ചെയ്തത് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ലൈക്ക് ചെയ്യുക, തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് റെസിപ്പി.